ഫാൻ ബേസ് ഉണ്ട് റീച്ച് എനിക്ക് എന്തായാലും മാസ്റ്ററും പക്ഷെ അതിന്റെ ഒരു ഡെപ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിന്നൽ മുരളി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് നോട്ട് ബംബാർഡ് വിത്ത് ഓഫേഴ്സ് ഇൻ മലയാളം എന്തുകൊണ്ടാണ് ഈ വന്യകരണം ഇത്രയും വലിയൊരു ടാബു ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നെ എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്തായിരുന്നു നമ്മൾ മലയാളികളാണ് അതിനപ്പുറം വേറൊരു ഉത്തരമില്ല അല്ലെ പെണ്ണുങ്ങളോട് ഈസി ആയിട്ട് ഗർഭം നിർത്താനുള്ള ഇതൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ ഒരു മാസ്കുലിനിറ്റി പോകുമോ എന്നുള്ളൊരു അയ്യേ എടാ നീ അത് ചെയ്ത് ആ ആ ഒരു 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 ആണത്വം സംഭവം പ്രീ കൺസീവ് ഞാൻ ഞാൻ നിങ്ങൾ പിന്നെ ഞാൻ പോവാണ് നിങ്ങൾ വരുന്നുണ്ടോ ഞാൻ വണ്ടി എടുത്ത് വന്നു ഒരാൾ ചെല്ലിയോട് പറയാ നമ്മള് പടം വരുന്നുണ്ട് നിങ്ങൾ പോയി കാണണത് നായികയോട് ചെറിയ തള്ളില്ലേ മീഡിയ വണ്ണിനൊപ്പം ഒരു സർക്കാർ ഉൽപ്പന്നം സിനിമയുടെ ടീമാണുള്ളത് ഷെല്ലി സുബീഷ് ഗൌരി സ്വാഗതം നമ്മളാ പേര് പറയുമ്പോൾ തന്നെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് ഭാരത സർക്കാരിന് തന്നെ പറയാനൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ് നമ്മൾ ഈ സിനിമ മാറ്റത്തെ പറ്റി നിങ്ങൾ പല സ്ഥലത്തും പറഞ്ഞു കാണും പറഞ്ഞു കാണും എന്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിനിമയിലുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കത് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുണ്ട് നല്ലൊന്ന് ചുരുക്കി പറയാം പക്ഷെ എനിക്ക് നമ്മളൊരു സിനിമയുടെ പേരൊക്കെ കണ്ട് ആ പേരിന് വളരെ പ്രാധാന്യം ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ അപ്പം പെട്ടെന്ന് അത് റിലീസ് റിലീസാവുന്നതിൻ്റെ തൊട്ട് മുൻപ് അങ്ങനെ ഒരു പേരിൽ ചേഞ്ച് വരുമ്പം ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരും ഇതിൻ്റെ ബാക്കി

അപ്പോൾ എന്നോട് നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഇല്ല എന്ന് വെച്ചാൽ സാർ എന്താ പ്രശ്നം നിങ്ങൾക്ക് ടൈറ്റിൽ ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല അത് ഭയങ്കര അപ്സെറ്റായിരിക്കും അപ്പോൾ ഞാൻ അവിടെ കാര്യമൊക്കെ ചെയ്തു അപ്പോൾ അവർ അയാൾ എൻ്റെ സഹായം വേണ്ടിയിട്ട് അയാൾ ഒന്ന് പത്ത് അര മണിക്കൂർ നമ്മൾ ഒന്നും കൂടി കൂടട്ടെ എന്നിട്ട് പോയി പുറ വിളിക്കാറുണ്ട് അങ്ങനെ വീണ്ടും വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉറപ്പാണ് ഇത് കിട്ടുന്നു വിചാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ നമ്മളൊരു ഈ പടം എല്ലാവരും കാണേണ്ട ആളാണ് ഇത് പട സിനിമയാണ് നിങ്ങൾ എന്തിനാണ് നമ്മളൊരു വിവാഹത്തിലേക്ക് തള്ളി ഒരു കോൺട്രിബ്യൂഷനിലേക്ക് തള്ളി വിടുന്ന ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും നമുക്ക് അറിയേണ്ട സുഭീഷ് നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക നമ്മൾ ഇത് ഈ ഇതാണ് നമ്മുടെ തീരുമാനം ഇതിലെനിക്ക് കൂടുതൽ ചർച്ചകളില്ല നിങ്ങൾക്ക് പെട്ടെന്ന് സെൻസർ വേണമെങ്കിൽ ഇതിൽ പേരും ഭാരതം തന്നെ മാറ്റുക അങ്ങനെ അവിടുന്ന് അവരിനിട്ട പേര് അവർ സർക്കാർ ഉൽപ്പന്നം നമ്മളെ പടത്തിന് അവർ പേരിട്ടു

ആ കുട്ടിയെ നമ്മൾ ഭയങ്കര പ്രിയപ്പെട്ട ഇതിൽ എല്ലാ നിയമവ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നടന്നു പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയും ഈ കുട്ടിയുടെ തലേക്ക് വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസരം ചാരിച്ചു നോക്കുക ഈ പേരാണ് ഈ സിനിമയുടെ കഥ ഇപ്പം ഇവരെല്ലാം ഈ സിനിമയിലേക്ക് എൻട്രി ആവാൻ കാരണം ഈ പേരും ഇതിൻ്റെ കഥയാണ് അപ്പം അതുകൊണ്ടാണ് ആ നമ്മളെ എത്രമാത്രം പൊന്നും ഞാൻ ഈ പേരിന് വേണ്ടിയിട്ട് ആദ്യം പലരും പറഞ്ഞിട്ടുണ്ട് ഈ പേര് പ്രശ്നമില്ല ഞാൻ എല്ലാ നിയമവശങ്ങളും പഠിച്ച് പഠിച്ച് എല്ലാവരും ഞാൻ ആ കാലഘട്ടത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങളെ സമീപിച്ചിട്ടുണ്ട് സെൻസർ ഓഫീസർമാർ പോയി കണ്ടിട്ടുണ്ട് അവരോട് ഒരു പ്രശ്നമില്ല സുപീക്ഷിച്ച് ഇതൊരു കണ്ടന്റ് ഒരു വിഷയമല്ല സർക്കാരിനെതിരെയല്ല ഒരു കഷ്ടി രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയല്ല പിന്നെ നിങ്ങൾക്ക് ഒരു വിഷയമല്ല ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലരോട് ഒരിക്കലും ഒരു സിനിമയുടെ കഥ പറയാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര വർഷം മുന്നേ കുറച്ച് പ്രശ്നമില്ലായെന്ന് പറഞ്ഞെടുത്താണ് ഇപ്പോഴാണ് ഇത് ശരിക്കും നമ്മൾ തകർന്നു പോയൊരു അവസ്ഥയാണ് കാരണം അത് ഇങ്ങനത്തെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കേണ്ട സമയമാണ് അപ്പോൾ നമ്മളെ ഈ ചെറിയൊരു സിനിമയിലെ അങ്ങനെ കീറി കീറിക്കളഞ്ഞിരിക്കുക നമുക്കിനി ഇതിന്റെ കണ്ടന്റിലേക്ക് തന്നെ വരാം ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഒരു പേരൊന്നും സിനിമ ഇറങ്ങുന്ന സമയത്ത് അതൊരു പ്രേക്ഷകരിലേക്ക് സിനിമയുടെ കഥയാണല്ലോ വിഷയമാവില്ല എന്ന് കരുതാം അപ്പം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആളുകൾ തുറന്ന് പറയാൻ ഇപ്പോഴും ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്ന സെക്ടം ഈ എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് സിനിമ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ സിനിമയുടെ ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ടാകും എന്തുകൊണ്ടത് സൊസൈറ്റി അധികം സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെ സംബന്ധിച്ച് പക്ഷെ നിങ്ങളൊരു സിനിമയുടെ പാർട്ടായി ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചവർ ഇതിൻ്റെ പല വശങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ടെന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾ അത്രയും സമയം ഒരു സിനിമയുടെ പാർട്ടായിട്ട് ഇതൊക്കെ അഭിനയിക്കുകയും അതിൻ്റെ ചർച്ചകളുടെയൊക്കെ ഭാഗമാവും ചെയ്തപ്പം എന്തുകൊണ്ടാണ് ഈ വന്യകരണം ഇത്രയും വലിയൊരു ടാബു ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നമ്മൾ മലയാളികളാണ് അതിനപ്പുറം വേറൊരു ഉത്തരമില്ലല്ലോ ഇപ്പോഴും മലയാളികൾ എല്ലാം ഒളിച്ച് എല്ലാം മുന്നേ തുറന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ഡിപ്ലോമസി എനിച്ച് സംസാരിക്കുക എന്ന ഒളിവിലെല്ലാം ചെയ്യുന്ന ആൾക്കാരുമാണ് അപ്പോൾ അത് അതേ സെയിം കോൺ അത് തന്നെയാണ് ഈ കോൺസെപ്റ്റില് വരുന്നത് എത്ര പേര് മുന്നോട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് ഇന്നും ആക്ച്വലി ഈ ഒരു തീം ഇത്രയും റെലവെന്റ് ആവാൻ തന്നെ കാരണം ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒന്നുമല്ല ഇതിനെക്കുറിച്ച് തുറന്ന് ആരും സംസാരിക്കുന്നില്ല ആ ഒരു റിലക്ടൻസി എന്തുകൊണ്ടാണ് എസ്പെഷ്യലി നമ്മൾ ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആ അപ്പം അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര രസമുള്ള ഒരു ഘടകം അത് തന്നെയാണ് ഈ സിനിമയെ രസമാക്കുന്നത് അതാണ് ഗൗരിക്ക് എന്താണ് തോന്നിയത് എന്തുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ഒരു ടാബു ആയിട്ട് ഇപ്പം സെക്സിനെ പറ്റിയിട്ടൊക്കെ കുറച്ചെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ സെക്ഷൽ എഡ്യൂക്കേഷനെ പറ്റിട്ടൊക്കെ കുറച്ചെങ്കിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി എന്നാൽ ഈ ഇപ്പൊ ഒരു ആണുങ്ങളുടെ വന്ധ്യകരണം എന്ന് പറയുന്നത് വിഷയമാണ് അത് ആരും സംസാരിക്കലും പോലും ഇല്ല എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലായത് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് അതെ സ്കൂളിൽ ഈ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്ന പോലെ പലപ്പോഴും അത് ഞങ്ങൾ കാണിക്കുന്ന ഒരു ഒരു ചെറിയ ഗ്രാമം അങ്ങനത്തെ സ്ഥലങ്ങളിൽ അതിലും കൂടുതലാണ് ഇതിന് ഭയങ്കര കൺസർവേറ്റീവ് ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു സംഭവങ്ങൾ അപ്പോൾ സെക്ഷൽ വെൽനെസ് അല്ലെങ്കിൽ അത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളൊരു കാര്യം എംബ്രേസ് ചെയ്യാനുള്ളൊരു ഉണ്ട് അതെന്തായാലും മാറാനുള്ള സമയമായി ഒരു ടാബു ടോപ്പിക്കായിട്ട് ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പാടില്ല അത് എനിക്കൊന്നും സിനിമ ഒരു ആസ് എ മീഡിയം ഞങ്ങൾ അതാണ് ശ്രമിച്ചിരിക്കുന്നത് അത് ഞങ്ങളുടെ പടം ഒരു മെസ്സേജിന് വേണ്ടി ഉള്ള ഒരു പടമല്ല പക്ഷെ അത് ഓർഗാനിക്കലി ഞങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇതാണ് നടക്കുന്ന ഓരോ ഗ്രാമത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പിള്ളേർക്കാണെങ്കിലും ആ ഒരു സേഫ് സ്പേസ് ഇല്ല ഇല്ലാതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഇപ്പോൾ പിള്ളേരുണ്ടതില് കുറെ പേര് നാല് പിള്ളേരും ഒരു കപ്പിളുടെ ഒരു കഥയാണ് അപ്പം അവർക്ക് അവർക്ക് തമ്മിൽ പല ചോദ്യങ്ങളുണ്ട് അമ്മേ അച്ഛനേയും പക്ഷെ ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും അപ്പം അതൊക്കെ ഞങ്ങൾ ടച്ച് അപ്പ് ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തായാലും ആ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന മോശപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ളൊരു കാര്യം തീർച്ചയായും മാറണം നമ്മളിപ്പോഴും സൊസൈറ്റി തന്നെയാണല്ലോ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ അടുത്താണ് പ്രസവം നിർത്താൻ പറയാം എന്തുകൊണ്ട് അത് ചോദിക്കുന്നില്ല

നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ടോപ്പിക്ക് വരാത് നമ്മൾ ഈ സിനിമ ഉണ്ടായിരുന്ന സമയത്ത് ഒരു എറണാകുളം പോലത്തെ നഗരത്തിൽ ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ആർക്കും വിശ്വസിക്കില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു ചിലപ്പോൾ എറണാകുളത്ത് ഒരാൾ വന്ധീകരിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്നെ വലിയ ബന്ധമൊന്നുമില്ല ആ ഒരു ആൾക്കാർ അങ്ങനെ കാണില്ല പക്ഷേ ഒരു നാട്ടൻ പുറത്ത് ഒരാൾ വന്ധീകരിക്കുമ്പോൾ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഈ ഈ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴും കേരളം ഞാൻ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ കുറെ ആശാവർക്കർമാരായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറേ ആശാവർക്കർമാരുടെ സിനിമയാണ് അപ്പം ഞാൻ കേരളത്തിൽ ആ ഒരു എട്ടോളം ജില്ലകളിൽ അവർ കൺവെൻഷൻ വിളിച്ചു നമ്മളെ സിനിമ വിജയിപ്പിക്കാൻ അപ്പോൾ അതിൽ പല ആൾക്കാരും ഈ വന്ധീകരണം ചെയ്ത കുടുംബത്തിന് വരികയാണ് എന്നോട് കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ എങ്ങനെ വന്ദീകരിച്ച ആളുണ്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ശരിക്കും നമ്മൾ അതൊന്നും നോക്കി കാണാത്തതുകൊണ്ടാണ് അതിൽ അതിനെതിരെ അതിന് കണ്ണടക്കുകയാണ് ഈ ഈ സമൂഹം പോലെ നമ്മൾ അതിനെതിരെ ഇപ്പോഴും നടന്നു ആക്ച്വലി അതിപ്പോ ി പറഞ്ഞപോലെ പെണ്ണുങ്ങളോട് ഈസി ആയിട്ട് ഗർഭം നിർത്താനുള്ള ഇതൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ ഒരു മാസ്ക്ലിനിറ്റി പോകുമോ എന്നുള്ളൊരു അയ്യേ എടാ നീ അത് ചെയ്ത് ആ ഒരു ആണത്വം നഷ്ടപ്പെടുന്ന ഒരു സംഭവം ആ ഒരു പ്രീക്വൻസീവ് ബിലീഫാണ് ഇൻഗ്രീഡിയൻ ആയിട്ട് അങ്ങനെ ആണ് സമൂഹം ഇവിടെ കേരളത്തിൽ മാത്രല്ല തോന്നുന്നു പല സ്ഥലത്തും അതുണ്ട് വാസെക്ടോമി പൊതുവെ പറഞ്ഞൂല്ല റെയറർ ആണ് പക്ഷെ എന്താ പറയാ ട്രീറ്റ്മെന്റ് വൈസ് അതാണ് ഈസിയർ അപ്പൊ എന്തായാലും അതൊക്കെ ഞങ്ങൾ രസകരമായിട്ട് ഈ പടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ആശാവർക്കറായിട്ടാണല്ലോ വരുന്നത് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു റോൾ ഇപ്പം പൊതുജനാരോഗ്യത്തിന്റെ ഭാഗത്തിൽ വലിയൊരു റോള് വഹിക്കുന്ന ഒരു ഇതാണ് അപ്പൊ ഈ ആശാവർക്കർമാരെ കുറിച്ചിട്ട് ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് അവരുടെ ഒരു ഡേ ടു ഡേ എങ്ങനെയാണ് വർക്ക് എന്നുള്ളത് ഒരു ഒരു നമുക്കൊരു ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷെ ഈ സിനിമയിൽ നമ്മൾ ആ ഒരു റോൾ എടുക്കുന്ന സമയത്ത് അതിന്റെ എല്ലാ വശങ്ങളും പറയുന്നുണ്ടാവും അപ്പൊ ഇപ്പം ആശാവർക്കർമാരെ പറ്റിയിട്ട് ഈ സിനിമയിലൂടെ എന്തൊക്കെയായിരിക്കും പുതിയത് മനസ്സിലാക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി അവരുടെ എക്സിസ്റ്റൻസും ഞാൻ അറിഞ്ഞത് കൊറോണ ആ സമയത്തായിരുന്നു അതുവരെ ആശാ വർക്കേഴ്സ് ആരാണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ജനറേഷനുള്ള പലവർക്കും അറിഞ്ഞുകൂടായിരിക്കും ഐ വാസ് ഓൾസോ വൺ ഓഫ് ദം എനിക്ക് കോവിഡ് പിടിച്ച് നാട്ടിൽ ആ ക്വാറന്റീനിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ സഹായത്തിന് അത് കഴിഞ്ഞിട്ടാണെങ്കിലും അവരെന്ത് ഡേ ടു ഡേ അവരുടെ റോൾസ് എന്താണ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊരു റഫ് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു പടത്തിൽ ദിവ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത്ര കോൺഫിഡൻറ്റോ അല്ലാതെ ഭയങ്കര ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ലാത്ത എന്ന് വെച്ചാൽ ഒരു ഓർഗാനിക്ലി ഇങ്ങനൊരു സാഹചര്യം വന്നുപോയി ദിവ്യയ്ക്കൊരാശാവണം ഫോർ ഹവർ ഫാമിലി ടു ഗോ അപ്പം അങ്ങനെ വരുമ്പോൾ പല അതും ഭയങ്കര ആയിട്ടാണ് ഈ ക്യാരക്ടർ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പല ആശ ആശമാരെ മീറ്റ് ചെയ്യാനുള്ള ഒരു ലക്ക് എനിക്ക് ഉണ്ടായി അവരുടെ ലൈഫ് വളരെ സിമ്പിൾ സിമ്പിളാണ് അവരെനിക്കൊന്നും ഭയങ്കര ഹാപ്പിയാണ് അവര് അത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത് അവരുടെ തൊഴിൽ ആ ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ഒരു വീടുകളിൽ പോയിട്ട് വെയിലത്തും മഴയത്തും എന്ന് വെച്ചാൽ ഒരു താങ്ക്ലെസ് ജോബാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് സാലറിയും വളരെ അതിന്റെ വേറെ കഥ ശരി ആദ്യമായിട്ട് ആശാവർക്കർമാരെ കേരളത്തിലെ പതിനാല് ജില്ലകളിലായിട്ട് ഒരു നാല്പതോളം ആശാവർക്കർമാർ ലാൽമീഡിൽ ഈ സിനിമ കാണാൻ വരിക സിനിമ കണ്ടപ്പോൾ അവർ എല്ലാവരും ഓടുന്ന കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിലാണ് അപ്പൊ എനിക്കൊന്നും ഭയങ്കര സെന്റിമെന്റ് അപ്പൊ അവരെന്നോട് പറഞ്ഞു സുഭീഷ് ഇത് നമ്മൾ എത്ര വർഷമായി പതിനഞ്ച് വർഷമായി ജോലി തുടങ്ങിയിട്ട് നമ്മൾ ഒരാൾ പോലും അംഗീകരിച്ചിട്ടാണ് ഈ ആദ്യമായിട്ടാണ് നമ്മളെ ഡബ്ല്യു എച്ച്ഒ ആ കൊറോണ സമയത്ത് നമ്മൾ ഒരു ചെറിയ രീതിയിൽ പരാമർശിച്ചത് അപ്പോൾ കേരളത്തിൻ്റെ ഏതൊരു പത്രത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി അപ്പോൾ അവർ ഭയങ്കരനുസരിച്ചിട്ട് അവരോട് ഈ പടം നമ്മൾ വിജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു ഷെല്ലിൻ്റെ ഒരു കഥയുണ്ട് ഷെല്ലിയുടെ വീട്ടിൽ ഇതേപോലെ ഹൈദരാബാദെന്ന് പറഞ്ഞു ഒരാശ പോയി അപ്പോൾ ആശാവർക്കർ ഷെല്ലിയോട് പറയാം നമ്മളെ പടം വരുന്നില്ല നിങ്ങൾ പോയി കാണണത് നായികയോട് അവർക്ക് അറിയില്ലായിരുന്നു നായിക അത് ചെറിയ തള്ളില്ലേ പ്രൊമോഷന്റെ അല്ല ആക്ച്വലി നമ്മള് ഞാൻ ട്രിവാൻഡ്രത്താണ് എപ്പോഴും സിറ്റിയില് എപ്പോഴും ആശ വർക്കേഴ്സ് വരാറുണ്ട് അവിടെ കൃത്യമായിട്ട് എന്താ പറയാ ഏത് പാർട്ടിക്കാര് വന്നാലും കോർപ്പറേഷൻ കൃത്യമായിട്ട് ആശാവർക്കേഴ്സ് വരും അവര് വന്നിട്ട് കുട്ടികൾക്ക് പനിയുണ്ടോ ഇവ എല്ലാം കൃത്യമായി നോക്കുന്നത് അപ്പം ഇങ്ങനെ അവർ എനിക്കൊന്ന് ഈ പറഞ്ഞ നാൽപ്പത്തഞ്ചു പേരിൽ കുറച്ച് പേര് അവിടെ നിന്ന് ഉണ്ടായിരുന്നു അപ്പൊ അവര് അങ്ങനെ അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി എന്ന് എന്നെ മനസ്സിലായി പറയുമ്പോൾ കുറച്ച് അപ്പം അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം അവരുടെ ആ കാണിച്ചു അതൊരു വളരെ പ്രോമിനന്റ് ആയിട്ട് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര നമ്മളൊരു തമാശ ഒരു കണ്ടന്റ് പറയാണ് പക്ഷേ അതാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ നമ്മളൊരു ടോപ്പ് ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണെന്ന് സുഭീഷ് മുന്നൊരു ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അത് പൊതുവെ എല്ലാവരും പറയുന്നതാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ തമാശ വരുന്ന അല്ലെങ്കിൽ അത് പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അതിനോടൊരു അതെന്താ പറയുക അതൊരു എലീറ്റ് സിനിമയല്ല അതിലൊരു ആർട്ട് അത്ര പോരാ ചിരിപ്പിക്കുന്ന സിനിമകൾ എന്തോ ഒരു കുറവുള്ള പോലെ കാണുന്ന ഒരു സംവിധാനം പക്ഷെ അതിനാണ് ആൾക്കാരധികം പോകുന്നതും മേ ബി ചിരിയിലൂടെയാണ് ആൾക്കാരുടെ മൈൻഡിൽ പല കാര്യങ്ങളും രജിസ്റ്റർ ആയി പോകുന്നതും ഒക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മളൊരു ഒരു ചിരിപ്പിക്കുന്ന ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു കോമഡി സിനിമയുടെ ഭാഗമാകുന്ന ടൈമില് അതിനോട് ആളുകൾക്കൊരു അതൊരു അത്രയും എത്ര പണം നന്നായാലും അതത്ര ഗംഭീര സിനിമയല്ല നിങ്ങൾക്ക് ചിരിച്ചു വരാം അങ്ങനെ ഒരു കമന്റ് പറയുന്ന പോലെ നിങ്ങൾ പല രീതിയിൽ അത്തരം പടങ്ങളുടെ ഭാഗമായിട്ടുണ്ട് പല രീതിയിൽ ഇപ്പം മിനൽ മുറിലെ ആണെങ്കിൽ അതിൻ്റെ ഒരു ആസ്പെക്ടിലതുണ്ട് സുഭീഷ് വിവിധ പടങ്ങളിൽ ചെയ്തിട്ടുണ്ട് സുഭീഷിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കോമഡി വേഷങ്ങൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഗൗരി ചെയ്യുന്ന സിനിമകളിലും ഈ ഒരു എലമെന്റ് ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കോമഡി സിനിമകളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല എനിക്ക് തോന്നുന്നു അത് മാറി വരുവാണ് കാരണം ഇപ്പം എല്ലാവരും സാധാരണ ലൈഫിൽ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്നതാണ് ചി വി ആർ ആക്ച്വലി എല്ലാ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പലരും കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ അവർക്ക് വേണ്ടത് ഒന്ന് ഒരു കുറച്ച് സ്ഥല സമയം പോയിരുന്ന് ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ചൊന്ന് ഒന്ന് റിലാക്സ് ആവുക എന്നുള്ളതാണ് ഒന്ന് ചിരിക്കണം പലർക്കും പല ടെൻഷൻസ് ഉണ്ട് അതിന് ഒരു ഫോർമുലെന്ന് പറഞ്ഞാൽ സിനിമ കാണുക ഒരു ഒരുവിധം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കുക ചിരിക്കുക വരിക അതുകൊണ്ട് അവിടെ വേറെ ലോജിക്കും നോക്കുന്നില്ല ആരും അവരെ അങ്ങനെ എൻ്റെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ മുന്നോട്ട് നോക്കുന്നത് സീരിയസ് ഫിലിംസ് വേണ്ട എന്നുള്ളതല്ല വി ആർ സ്റ്റിൽ അക്സെപ്റ്റിങ് ഇറ്റ് പക്ഷേ എന്തും അതിനിപ്പോഴും ഒരു ഹാർട്ടി വെൽക്കം ആണ് ഞാൻ പറയണം പണ്ടും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ആൻഡ് ഞങ്ങളുടെ പടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു രസകരമായ സിനിമയാണ് നമ്മൾ ചിരിച്ചു പോവും അത് ഓർഗാനിക്ലി ഞങ്ങൾ അല്ലാതെ ഒരു എന്താ പറയുക ഒരു കോമഡിയനെ പ്ലേസ് ചെയ്തിട്ട് ഈ ഈ അപ്പോഴാണ് അല്ല നമ്മുടെ സിനിമയുടെ പ്രത്യേകത വെച്ചൊന്നറിയാ എല്ലാ ക്യാരക്ടേഴ്സും ചിരിപ്പിക്കും അതിന് പ്രേക്ഷകരായിട്ട് തീരുമാനിക്കേണ്ട എവിടെ ചിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ കണ്ട ഇപ്പൊ ഈ സിനിമ ഒരു പത്ത് നൂറാൾക്കാരോട് കണ്ടു ഈ ആശാവർക്കമ്മളടക്കം നമ്മളെ മീഡിയ പേഴ്സണും പിന്നെ എന്റെ പല സുഹൃത്തുക്കളും അടക്കം ഒരു നൂറുപേരെ കണ്ടു അപ്പോൾ അവരൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിനും ചിരിച്ചിട്ടുണ്ട്

ആ മുറ ചേട്ടാ എനിക്ക് ഭയങ്കര ഞാൻ എല്ലാ സിനിമയിലും ഇടാറുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത് ഈ നിങ്ങളെ സിനിമക്കാണെന്നു പറഞ്ഞു ഇപ്പൊ പതിനാല് കഴിഞ്ഞു ഞാൻ ഇന്നലെ നോക്കുമ്പോ പതിനാല് പതിനഞ്ച് മില്യൺ ആയിരുന്നു അപ്പൊ ആൾക്കാർ ഈ പറഞ്ഞ അതൊരു ചിരിക്കാനുള്ള സാധനമാണ് സീൻ എന്ന് പറയുന്നത് കണ്ടിരുന്നല്ലോ അപ്പൊ അത് ജനങ്ങൾക്ക് അതാണ് ഇഷ്ടം റീൽ കണ്ട പടം പടം ജയിക്കും പലരും ഇവിടെ മാത്രമേ അറ്റൻഷൻ ഇല്ലല്ലോ ഇപ്പോ തേർട്ടി സെക്കൻഡ് വൺ മിനിറ്റിൽ കണ്ട് അവർ പോവും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഇഫ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ഇൻ ടു നമ്പേഴ്സ് അത് ഹെൽപ്ഫുള്ളായിരിക്കും പക്ഷെ പലപ്പോഴും ഇത് കണ്ടിപ്പോൾ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റിൽ അവർ തീരുമാനിക്കും പടം കാണുന്നില്ല അങ്ങനെയൊന്നും പേഴ്സണലി ഐ ഡോ തിങ്ക് ഇറ്റ് ഷുഡ് ഹാപ്പി ഇപ്പം ഷെല്ലിയുടെ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇപ്പം കുങ്കുമുപ്പൂ ഒരു സീരിയലിലൂടെ ഭയങ്കരമായിട്ട് ആളുകളുടെ മൈൻഡിൽ കയറുന്നു പിന്നെ വിവിധ സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ മിന്നൽ മുരളിയിലൂടെ ഒരു ഫേസിൽ കയറുന്നു ഇപ്പം ഈ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ സിനിമകളും ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ ഷെല്ലി എന്നുള്ളൊരു പേരല്ലെങ്കിലും കറക്റ്റ് കഥാപാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ അതിലത്തെ ഒരു സീൻ വെച്ചിട്ട് മൈൻഡിൽ കയറാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പം അത് എളുപ്പമല്ല അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്റെ സിനിമയ്ക്ക് വിളിക്കുന്ന തന്നെ വലിയ കാര്യം താങ്ക് യു ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഇപ്പം മിന്നൽ മുരളി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് നോട്ട് ബംബാഡ് വിത്ത് ഓഫേഴ്സ് ഇൻ മലയാളം ഓക്കെ ഓക്കെ ബി വെരി ഫ്രാങ്ക് അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പം ഓ ഊഷി ഈ സിനിമ നിങ്ങൾക്ക് വഴിത്തിരിവാകാൻ പോവാണ് ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഒരു ചുക്കുമില്ല ഒന്നുമില്ല ആ സിനിമ ചെയ്ത് ആ സിനിമ സക്സസ് ആയാൽ ഐ എം സോ ഹാപ്പി അവിടെ തീരുവാണ് ഇഫ് സംതിങ് എൽസ് കംസ് ടു മീ ഐ എം സോ ഹാപ്പി ആൻഡ് ഐ ഫീൽ ദറ്റ് ഐ എം ലക്കി ഐ വിൽ ബി ട്രീറ്റിംഗ് മൈസെൽഫ് എസ് ലക്കി പിന്നെ എൻ്റെ ഒരു ഗുണവും എൻ്റെ ഒരു ദോഷവും എന്ന് വെച്ചാൽ വെരി ചൂസി എനിക്ക് ഞാൻ കഴിവ് എനിക്കെന്തെങ്കിലും ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിനിമയുടെ പേര് കേട്ടപ്പം ഐ വോസ് ലൈക്ക് ആദ്യം എൻ്റെ അടുത്ത് പേരാണ് പറഞ്ഞത് വാട്ട് ഈസ് ദറ്റ് ഉൽപ്പന്നം നമ്മള് പെട്ടെന്നൊരു സാധനം ഭാരത സർക്കാരിന് പല ഉൽപ്പന്നങ്ങളുണ്ട് ഏതുൽപ്പന്നം അപ്പം പിന്നെ കഥ പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഇതിൻ്റെ ഒരു ആവശ്യം ഇപ്പം പറയണം എന്നുള്ളൊരു സാധനം തോന്നിയത് അപ്പോൾ അങ്ങനെ ആ ഒരു സാ ഇവർ പറയുമ്പോൾ തന്നെ നമുക്കത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഐ എനിക്ക് വന്ന ക്യാരക്ടേഴ്സ് ഒരു പക്ഷേ ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് ദോസ്

അതൊരു പൊതു സംസാരമാണ് അങ്ങനെ അല്ല അത്രയധികം സിനിമകളിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ സിനിമകളിൽ തിരിച്ച് ലാൽ ജോസി സിനിമയുടെ പാർട്ടായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങള് ലൈക്ക് ഒരു ഗുരു പകരം വീട്ടലാണ് അതൊരു പകരം വീട്ടലാണ് അങ്ങനെയാണോ ഇപ്പം ലാൽ ജോസി സിനിമയുടെ ലൈക് ഒരു പാർട്ടി സൗഹൃദം ലാൽ ഈ സിനിമയിൽ ജോസമെന്ന് എന്റെ നിർബന്ധമായിരുന്നു അപ്പൊ നമ്മള് ആദ്യം ഞാനും ലാൽ ജോസായിരുന്നു ഫിക്സ് ബാക്കി ഷെല്ലി പിന്നെ ഇവരൊക്കെ വരുന്നത് അപ്പോൾ പിന്നെ ലാജോ സാർ ഒരു ആക്ടർ ഉണ്ട് എനിക്ക് പലപ്പോഴും തോന്നി തോന്നിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ കാണുമ്പോൾ നല്ലൊരു നടനാണ് പിന്നെ അദ്ദേഹം അഭിനയിക്കാൻ ആഗ്രഹിക്കും അഭിനയത്തിന് ഒരഭിനയിതാവാണ് ഉള്ളിൽ ആഗ്രഹമുള്ള ഒരാളാണ് അത് നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഒരാൾ ആഗ്രഹം ഉള്ളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അപ്പോൾ അങ്ങനെയാണ് മൂപ്പർ ഇതിലെ പക്ഷേ നമ്മളൊരു ആത്മ വന്നതാണ് ഇപ്പം ഇന്നുതന്നെ നമ്മളെ പ്രതിഷേധ പരിപാടിക്ക് ദുബായിന്ന് വന്നതാണ് അപ്പോൾ വൈകിപ്പോയി ഞാനവിടെ പത്രക്കാരൊക്കെ കാത്തിക്കുക അപ്പോൾ മൂപ്പറ് വന്ന് പ്രശ്നായി അപ്പോൾ എന്നെ ഇവിടെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മളെ അപ്പം ഞാൻ പറഞ്ഞു സാറു ഞാൻ നിങ്ങൾ പിന്നെ പോകും ഞാൻ പോവാണ് നിങ്ങൾ വരുന്നുണ്ട് ഞാൻ വണ്ടി എടുത്ത് വന്നു അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഓർഡർ എടുത്ത് വന്നു പാവോ അല്ല അത്രയും നമ്മൾ വലിയ ബന്ധമായി നമ്മൾ ഇപ്പോൾ എന്നോട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കുറേ ഒരു വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ കോമൽ സുഹൃത്ത് സിനിമയിലെ കുറേ ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പാലത്തെ വീട്ടിൽ ഒരു കാലത്ത് കറണ്ടിൻ്റെ പൈസയൊന്നും ഇല്ലാതെ വീട്ടിൽ വളരെ ദരിദ്രനായിരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് സുബീഷ് ആയിരിക്കുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായത് അത് ഇങ്ങനോട് തമാ ഇങ്ങനെ പറഞ്ഞാണെങ്കിലും കാരണം അദ്ദേഹം ലോകം മൊത്തം ഒരാളാണ് അപ്പോൾ നമ്മളെ പറ്റി പറയുമ്പോൾ ആ ഒരു ബന്ധമാണ് ഭയങ്കര മാനുഷികമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ രണ്ടാളും തമ്മിലുള്ളത് ഈ നമുക്ക് കിട്ടുന്ന റോളുകളെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു നമുക്കൊരു ഫസ്റ്റ് ഒരു വരുന്ന ഒരു നയൻറ്റി സിക്സ് പോലെ ഒരു സിനിമയിൽ അത്രയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ചെയ്യുന്നു പിന്നീട് പല പല സിനിമകളിലായിട്ട് പ്രധാനപ്പെട്ട വേഷങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ മാസ്റ്ററിലാണെങ്കിലും ധൻഷനൊപ്പാണെങ്കിലും ഒക്കെ വരുന്ന അപ്പം ഈ നമുക്ക് എങ്ങനെയാണ് ഗൗരിയുടെ കാര്യത്തിൽ ഗൗരി ചൂസ് ചെയ്യാണോ അതോ ഒരുപാട് അവസരങ്ങൾ നമ്മളൊരു റോള് ചെയ്ത് ഭയങ്കര രജിസ്റ്റർ ആവുന്ന സമയത്ത് അതേ പാറ്റേണിലുള്ള ഒരുപാട് റോൾസ് ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഏജ് കാറ്റഗറിയിൽ ഒരുപാട് പേരില്ല നമുക്കൊരു ഡിഫറെന്റ് കാറ്റഗറി ഏജ് കാറ്റഗറിയിൽ പല പല ആൾക്കാർ ചോയ്സ് ഉണ്ട് പക്ഷെ ഗൗരിയുടെ ഒരു കാറ്റഗറിയിൽ അങ്ങനെ കുറേ ചോയ്സ് ഇല്ല ലൈക്ക് ഈ സോ കോൾഡ് ഹീറോയിൻസിൻ്റെ ഒരു ഏജും അല്ല എന്നാൽ ഭയങ്കര അല്ല കറക്റ്റ് ആ മിഡിലാണ് അപ്പം ഒരുപാട് ചോയ്സസ് വരുന്നുണ്ടായിരുന്നു ഒരേ പാറ്റേണിലുള്ളത് പിന്നെ നമ്മൾ ഈ ഞാൻ പറയുന്ന എല്ലാ ടൈപ്പ് ഇപ്പൊ സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടല്ലോ നമ്മള് നല്ല സിനിമയുടെ ഭാഗമാവുന്നത് ഒരു ഭാഗം നമ്മൾ ഈ സൂപ്പർ താരങ്ങളുടെ ഒപ്പമുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പം അത് പിന്നീട് നമ്മളുടെ എടുത്തേക്ക് കൂടുതൽ അവസരങ്ങൾ തുറക്കാൻ വഴിയാവോ അല്ലെങ്കിൽ നമ്മൾക്കൊരു കഥാപാത്രത്തെ ചൂസ് ചെയ്യണ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്താണ് ഗൗരിയുടെ ഒരു കരിയറിൽ വന്നിട്ടുള്ളത് അതെ ഞാൻ എനിക്കൊന്നും ആ സമയത്ത് ടൈപ്പ് കാസ്റ്റ് ആവാനുള്ള പല എന്താ പറയാ പല ക്യാരക്ടേഴ്സും അതുപോലെയാണ് ഗൗരിയുടെ എന്താണ് ഫേസ് ഒരു സിംപത്തി തോന്നും അതുകൊണ്ട് പക്ഷെ അതുകൊണ്ടൊരു ഒരു റേപ്പ് വിക്റ്റം അല്ലെങ്കിൽ വളരെ ഈസിയായിട്ടൊരു ഒരു അംബ്രല ടേം വെച്ചിട്ട് അങ്ങനെ സിംപതി തോന്നുന്നു അപ്പോൾ എനിക്കത് ആദ്യം കേൾക്കുമ്പോ ഒക്കെ ഒരു സ്നേഹം തോന്നുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ദാറ്റ് ഇസ് ആക്ച്വലി റെസ്ട്രിക്ടിങ് അത്രേ നമ്മൾ ചെയ്യുന്നുള്ളു ഒരു വിക്ടിം ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലല്ലാതെ അങ്ങനെ ഞാൻ ചില ഓഫേഴ്സും ശരി ചേച്ചി പറഞ്ഞ പോലെ ഐ ഷുഡ് ബി ഏബിൾ ടു വിഷ്വലൈസ് ദ സ്റ്റോറി പിന്നെ ചൂസി ആയിട്ട് തന്നെ നമ്മൾ നോക്കി ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇല്ലാതെ ഞാനിപ്പോൾ എടുക്കാറില്ല പിന്നെ കോവിഡ് ആ സമയമായപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സ് കുറെ ഓൺ ചെയ്യാൻ ചെയ്തായിരുന്നു ആ സമയത്ത് സോ അങ്ങനെയാണ് ഞാൻ പല ചോയ്സസും ആ സമയത്ത് എടുത്തതും പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്രയും എന്താ പറയുക ക്രിയേറ്റീവ്ലി മാത്രം ചിന്തിച്ചാൽ ചിലപ്പോൾ അത് എന്താ പറയാ ആ ഒരു റീച്ച് ആവില്ല ആ ഒരു പ്ലാറ്റ്ഫോം ആ ഒരു പ്രോജക്റ്റ് മൗണ്ട് കറക്റ്റ് നമ്മൾ അത്ര എഫേ എഫേർട്ട് എടുത്തൊരു പടം ചെയ്യുന്നു പക്ഷേ ഇത് ആൾക്കാരിൽ എത്തുന്നില്ല എന്ന് അറിയുമ്പോൾ നമ്മുടെ എഫേർട്ടും ഹാർഡ് വർക്കിനും എല്ലാം ഒരു ഇത് വേർത്ത് ഇല്ലാത്ത പോലെ തോന്നും അതുകൊണ്ട് അതെല്ലാം ഒരു ലേണിംഗ് ആണ് ഡെഫിനറ്റ്ലി പക്ഷെ ഇപ്പോൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ഞാൻ ചെയ്യാറ് ബിക്കോസ് ഒരു പ്രോജക്റ്റ് എത്രയും നല്ലതാണെങ്കിലും അത് മൗണ്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക കേപ്പബിലിറ്റി വേണം ആ ടീം ആയാലും ടെക്നിക്കൽ ടെക്നിക്കൽ സൈഡിലും ഇപ്പോൾ ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ടാണ് ഞാനിപ്പോൾ കഥകൾ ചൂസ് ചെയ്യാറ് പിന്നെ ഈ സൂപ്പർ താരങ്ങളുടെ കൂടെ ചെയ്യുന്ന പടങ്ങൾ ഇപ്പം ഡെഫിനറ്റ്ലി ഇപ്പോൾ മാസ്റ്ററും കർണൻ അങ്ങനത്തെ പടങ്ങളൊക്കെ ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ പോലും വിജയ് സാറിന് ഒരു ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ അത് ഡെഫിനറ്റ്ലി അൺമാച്ചബിളാണ് പിന്നെ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ വൈസ് നോക്കുമ്പോൾ അബ്രോഡ് ആണെങ്കിൽ എല്ലായിടത്തും ഒരു യൂണിവേഴ്സൽ റിലീസൊക്കെ കിട്ടണമെങ്കിൽ ഒരു സ്റ്റാറിന്റെ പടത്തിലൊരു ഭാഗമാണെങ്കിൽ അത് കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു റീച്ച് എനിക്ക് എന്തായാലും മാസ്റ്ററും പക്ഷെ അതിൻ്റെ ഒരു ക്യാരക്ടർ ഡെപ്ത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ അത്ര ആയിരിക്കും ആരും സപ്പോർട്ടിങ് ആയിട്ട് അത്ര ഒരു കൺക്ലൂഷൻ ഇല്ലാത്ത പല ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്ത് പോയി വരുന്നു പക്ഷെ ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു വലിയ പടങ്ങളിലെ ഭാഗമാവണം ബിക്കോസ് ഇറ്റ് ഹമ്പിൾ ജീവൺ നമ്മള് എന്താ പറയാ നമ്മൾ ഇല്ലെങ്കിൽ വേറൊരാളുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് നല്ലതാണ് അപ്പം ഇപ്പോ ഒരു സർക്കാർ ഉൽപ്പന്നം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആളുകളുടെ മുൻപിലെത്തും ഇപ്പൊ പറയുന്നത് മലയാള സിനിമ ഒന്ന് മലയാള പ്രേക്ഷകര് തിയേറ്ററിലേക്ക് ഭയങ്കരമായിട്ട് എത്തുന്ന ഒരു സമയമൊന്നും കൂടിയാണ് പറയുന്നത് അപ്പം ചുരുങ്ങിയ വാക്കുകളിൽ സർക്കാർ ഉൽപ്പന്നത്തെ പറ്റി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്തൊക്കെയാണ് മൂന്ന് പേർക്കും പറയാനുള്ളത് വരിക കാണുക ചിരിക്കുക ആസ്വദിക്കുക കഴിയുമ്പോൾ പോവുക അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ എല്ലാതരം എൻ്റെ ഇപ്പം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത അങ്കിത് ജയ ജയോ ഗുരുവായൂർ അമ്പലനാടി അപ്പോൾ അങ്കിത് ഈ സിനിമ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് അങ്കിത്തിന് സമീപിക്കുകയായിരുന്നു അപ്പോൾ അങ്കിത് ഈ സിനിമ കണ്ടിട്ട് അങ്കിത് ഒരു നോർത്ത് ഇന്ത്യനാണ് മലയാളിയാണ് നോർത്ത് ഇന്ത്യൻ അപ്പോൾ അങ്കിത് അങ്കിത്തിൻ്റെ അവിടെയുള്ള ഒരു സുഹൃത്തിനോട് കാണിച്ചപ്പോൾ ഹിന്ദിക്കാരണം അപ്പോൾ സബ് ടൈറ്റിലോട് കാണിച്ചപ്പോൾ അവ അയാൾ പറഞ്ഞ അയാൾ ബോളിവുഡ് സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അയാൾ പറഞ്ഞത് ഇത് എല്ലാ എല്ലാവരും എല്ലാ തരത്തിലുള്ള ആൾക്കാർ ഇതിലൊരു ഫാമിലി ഓഡിയൻസ് അല്ല ഈ സിനിമ എല്ലാവരും കാണും എല്ലാവരും ആസ്വദിക്കുന്നൊരു സിനിമ ആണ് അതുപോലെ ഇതൊരു ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുണ്ട് ബാക്കി നിങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മളെ ഉറപ്പാണ് മാത്രമാണ് നമ്മളെ മാത്രം വിശ്വാസമാണ് അത് ഈ വരുന്ന എട്ടാം തീയതി തിയേറ്ററുകളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു സിനിമയാണ് വടക്കൻ നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ പണ്ടത്തെ ചില ചെറുതായിരുന്നപ്പോൾ എനിക്ക് ഞാൻ ചില സിനിമകൾ കണ്ട് മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു സിനിമ ആവാനുള്ള എല്ലാ എന്താ പറയുക പോസിബിലിറ്റീസ് ഉണ്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നു അപ്പം ഒരു സമയത്ത് ഈ പടങ്ങളൊക്കെ എല്ലാം എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കാതെ ഞങ്ങളുടെ പടവും കാണണം ബിക്കോസ് ഡെഫിനറ്റ്ലി ഒരു വേർത്ത് വാച്ച് ആയിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും സമയം മീഡിയ വണ്ണോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഒരു സർക്കാർ ഉൽപ്പന്നം നല്ലൊരു സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ എല്ലാവർക്കും മികച്ച വിജയം സ്വന്തമാക്കാൻ പറ്റിയിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്